സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നടന്ന ഫണ്ട് വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവന്നു പയ്യന്നൂർ ധനരാജ്യ രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയുടെ തിരിമറി ഉണ്ടായി എന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ അറുപത് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നപ്പോൾ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിനിടെയാണ് രക്തസാക്ഷി ഫണ്ടിലും വെട്ടിപ്പ് നടന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനൊന്നിനാണ് പയ്യന്നൂരിൽ പ്രവർത്തകനായ സി വി കൊല്ലപ്പെടുന്നത് ധനരാജിന്റെ കടങ്ങൾ വീട്ടാനും വീട് നിർമ്മിച്ച് നൽകാനുമാണ് രക്തസാക്ഷി ഫണ്ട് സമാഹരണം നടത്തിയത് പയ്യന്നൂർ മേഖലയിൽ ഉണ്ടായിരുന്ന ജനസ്വാധീനം കാരണം ഫണ്ട് സമാഹരണത്തിനായി ജനങ്ങൾ കൈമൈ മറന്ന് സഹായിച്ചു ഒരു കോടിയോളം രൂപ ഇങ്ങനെ സമാഹരിച്ചതായാണ് വിവരം വീട് നിർമ്മാണത്തിന്റെ ഇരുപത്തിയഞ്ചര ലക്ഷത്തിലധികം രൂപ ചെലവായി ഭാര്യയുടെയും രണ്ടു മക്കളുടെയും പേരിൽ അഞ്ചു ലക്ഷം രൂപ വീതവും അമ്മയുടെ പേരിൽ മൂന്ന് ലക്ഷം രൂപയും ആകെ ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം നടത്തി ബാക്കി ലക്ഷം രൂപ പയ്യന്നൂരിലെ രണ്ട് നേതാക്കളുടെ ജോയിന്റ് അക്കൗണ്ടിൽ സ്ഥിരം നിക്ഷേപമായി പാർട്ടി ഭാരവാഹികൾ എന്ന നിലയിലല്ലാതെ സ്വകാര്യ ജോയിന്റ് അക്കൗണ്ടിലായിരുന്നു ഈ തുക നിക്ഷേപിച്ചത് പാർട്ടി പ്രവർത്തകർ പ്രതികളായ കേസുകൾ നടത്താൻ ഈ പണം വിനിയോഗിക്കുമെന്നായിരുന്നു നേതാക്കളുടെ വിശദീകരണം അതേസമയം ധനരാജ്യൻ ഉണ്ടായിരുന്ന പതിനഞ്ചു ലക്ഷത്തോളം രൂപയുടെ സഹകരണ ബാങ്കിലെ കടബാധ്യത രക്തസാക്ഷി ഫണ്ടിൽ നിന്നും വീട്ടിയില്ല ഭാര്യയ്ക്ക് പാർട്ടി ജോലി നൽകിയിട്ടുണ്ട് എന്നും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ബാധ്യത അടച്ചു വീട്ടണമെന്നുമായിരുന്നു ചില നേതാക്കളുടെ വാദം നാൽപ്പത്തി ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിലൂടെ ലഭിച്ച അഞ്ച് ലക്ഷം രൂപയുടെ പലിശ ഒരു ഏരിയ നേതാവിന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് മാറ്റിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എന്നിങ്ങനെ രണ്ട് തവണകളായാണ് പലിശ മാറ്റിയത് അധികം നേതാക്കളുടെ പേരിലുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും പിൻവലിച്ചു ആ തുക പാർട്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് മാറ്റി പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ഇങ്ങനെ മാറ്റിയത് എന്നായിരുന്നു നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിന്റെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ഈ കാര്യം ചർച്ച ചെയ്തതായി തങ്ങൾക്ക് റിവില്ല എന്നാണ് ചില ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി അംഗങ്ങൾ പയ്യന്നൂർ കെട്ടിടം പൂർത്തിയായെങ്കിലും നിർമ്മാണ ഫണ്ടിന്റെ വരവ് ചെലവ് കണക്ക് ഇതുവരെ പൂർണ്ണമായി അവതരിപ്പിച്ചിട്ടില്ല അവതരിപ്പിച്ച വരവ് ചെലവ് കണക്കിലാകട്ടെ ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപയുടെ പൊരുത്തക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് പല ചെലവുകൾക്കും രസീതില്ല എട്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിന് ബില്ല് സൂക്ഷിച്ചിട്ടുമില്ല കെട്ടിട നിർമ്മാണ ഫണ്ട് തിരിമറി സംബന്ധിച്ച് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ മൂന്ന് അംഗ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയുടെ പരിഗണനയിലാണ് തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരുമുറി സംബന്ധിച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് എന്നിവരടങ്ങിയ അന്വേഷണ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്തിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെയാണ് പയ്യന്നൂരിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചർച്ച ചെയ്യുന്നതിനായി പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് രസീത് ബുക്കുകളിലായി അറുപത് ലക്ഷം രൂപയുടെ ഫണ്ട് തിരിമറി നടന്നെന്നാണ് ആരോപണം പയ്യന്നൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു ലക്ഷം രൂപയാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ സംഭാവന ചെയ്തത് ഇവരുടെ ആവശ്യപ്രകാരം അമ്പതിനായിരം രൂപ വീതമാണ് രണ്ട് രസീതിൽ ചേർത്തിട്ടുള്ളത് ഫണ്ട് തിരുമറി ആരോപണം ഉയർന്നതിനെ തുടർന്ന് പാർട്ടി അന്വേഷണം ആരംഭിച്ചപ്പോൾ പുതുതായി രണ്ട് രസീത് ബുക്കുകൾ സ്വകാര്യ നിന്നും അച്ചടിക്കുകയും ഇതിൽ സ്ഥാപനം നൽകിയ ലക്ഷം രൂപ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് രസീത് ബുക്കുകളും സ്വകാര്യ നിന്ന് അടിച്ചതാണെന്നും സഹകരണ പ്രസ് എന്ന് വ്യാജമായി ചേർക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു അക്കിടി കൂടി പറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് ഒറിജിനൽ ചേർത്തതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് അടിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നതായാണ് ആരോപണമുയരുന്നത്